ഇന്ന് നമ്മളൊരു കിഡിലൻ സമ്മർ ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പോൾ ചൂടിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് വിശപ്പും ദാഹവും ഒക്കെ മാറാൻ പറ്റിയ ഒരു അടിപൊളി സമ്മർ ഡ്രിങ്കാണ്. ഇപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഈ സമ്മർ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാലോ. ഇത് ഉണ്ടാക്കി നോക്കി എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാലോ. ഇതിനായിട്ട് ഞാനിവിടെ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. പാല് കുറച്ച് കട്ടിയുള്ള പാലാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അതല്ലെങ്കിൽ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ള പാലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് ഒരുപാട് തിളച്ച് വറ്റുക അങ്ങനെയൊന്നും വേണ്ട, നമുക്കിതൊന്ന് തിളച്ചാൽ മാത്രം മതിയാവും. പെട്ടെന്ന് തന്നെ പാല് തിളച്ച് വരും. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. അപ്പോൾ പാല് ഞാൻ നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഈ ഒരു ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ബാക്കിയെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പോളം അവിലാണ് കേട്ടോ. വെളുത്ത അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരണം. അവിലൊന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് നല്ലൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇത് നമ്മളിതിനെ ഇങ്ങനെ ഉടച്ചെടുക്കുകയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് തിളച്ചാൽ തന്നെ ഈ അവിൽ നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അവിലിട്ടതിന് ശേഷം നമുക്കിതിനൊരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ അവിൽ നല്ല കുക്കായിട്ട് വരും. അപ്പോൾ ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു മാങ്ങയുണ്ട്, ഒരു പിയറുണ്ട്, ഒരു ആപ്പിളുണ്ട്, ഒരു മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓറഞ്ചും വാട്ടർമെലനും ഒഴുകിയ ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് ചെയ്ത് വേണമെങ്കിലും എടുക്കുക. ഇതെല്ലാം നന്നായിട്ട് കഴുകി അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജ സീഡാണ് കേട്ടോ. അത് ഞാൻ 1 സ്പൂണോളം എടുക്കുന്നുണ്ട്. ഇത് ഈ ചൂടുകാലത്തൊക്കെ ഇതുപോലെ ഡ്രിങ്കിലൊക്കെ ചേർത്ത് കഴിക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ശരീരത്തിലെ ചൂട് കുറയ്ക്കാനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് വരും കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അത് നല്ല സോക്കായി വരും. ഇനി അതുപോലെ തന്നെ ഒരു ചെറിയ ബൗളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഞാൻ വെള്ളത്തിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/4 ഗ്ലാസോളം വെള്ളത്തിൽ നന്നായിട്ട് ഇതിനെ യോജിപ്പിച്ച് വെക്കണം കേട്ടോ. ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും നമ്മുടെ അവിലൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി തിളച്ചപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിലൊക്കെ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അവലിങ്ങനെ നമ്മൾ പായസം പാൽപ്പായസമൊക്കെ ഉണ്ടാക്കിയ പോലെ ഒരു ഫീലാണ് കാണുമ്പോൾ. ഇനി ഇതിലേക്ക് ഞാനിവിടെ കോൺഫ്ലോർ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇത് പെട്ടെന്നൊന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണേ. നമ്മളിതിലേക്ക് കസ്റ്റേർഡ് പൗഡർ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാതെ തന്നെ വളരെ രുചികരമായിട്ട് ഈ കളറൊന്നും മാറാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എക്സ്ട്രാ കളറൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അവിലെത്രയാണോ എടുത്തത് അത്ര തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മധുരം കൂടുതൽ വേണ്ടെന്നുള്ളവർക്ക് കുറച്ച് കുറച്ചെടുത്താലും മതിയാവും കേട്ടോ. പഞ്ചസാര ഈ ഒരു അവിലൊക്കെ ഒന്ന് വെന്ത് അതുപോലെ തന്നെ കോൺഫ്ലോറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ടിയായി വരുന്ന സമയത്ത് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതൊക്കെ കുറച്ചൊന്നും ഇങ്ങനെ കട്ടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. അപ്പോൾ തിളച്ച് പോവരുത്. ഇനി ഇതാ നന്നായിട്ട് ഇതുപോലെ കൈയിളക്കാതെ ഇളക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വെച്ച് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത് കേട്ടോ. വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇത് ഈ ഒരു പാലിൻ്റെ കളറൊന്നും മാറാതെ, ഇതിന് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കളറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി ഒരു 3-4 സ്പൂണോളം വാനില എസെൻസ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ഫ്രൂട്ട്സൊക്കെ ചെറുതായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആപ്പിൾ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ മാങ്ങ, നമ്മൾക്ക് ഈ സീസണിൽ ആദ്യമായിട്ട് മാങ്ങ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണ്. മാങ്ങ ചേർത്ത് കൊടുത്തു. ഇനി അതുപോലെ തന്നെ പിയർ ചേർത്ത് കൊടുത്തു. ഇതിന് പകരം പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ പോമഗ്രനേറ്റ്, നമ്മൾ മാതള നാരങ്ങ എന്ന് പറയും, അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് നമ്മൾ സബ്ജ സീഡ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതാ സബ്ജ സീഡ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്ത്
ഇനി നമ്മൾക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സബ്ജ സീഡിങ്ങിന് കുതിർന്ന് വരുമ്പോൾ കുറച്ചൊരു തിക്നെസ് ആയിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ ഇതിൽ ഈ പാലിൻ്റെ ഈ ഒരു കൂട്ടിൽ നമ്മൾ ഇതുപോലെ എല്ലാം കൂടെ ഇട്ട് ഇളക്കി വരുമ്പോൾ ശരിക്കും നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കുടിക്കാറില്ലേ, അതിൻ്റെ ഒരു ഭംഗിയൊക്കെയാണ് കാണാൻ വേണ്ടി കേട്ടോ. കുറച്ച് ലൂസിലാണെങ്കിൽ നമ്മളിതുപോലെ സമ്മർ ഡ്രിങ്കോ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ കസ്റ്റേർഡ് പോലെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.